നമസ്കാരം വി ഗ് ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് നൂലാമാലയുടെ ദിവസങ്ങളെ പറ്റി പറയുമ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നൊക്കെ നമ്മൾ ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചൊവ്വയ്ക്ക് ശേഷമാണ് ബുധൻ വരുന്നത് എന്നാൽ ബുധന് ശേഷം ചൊവ്വ വരുന്നത് എപ്പോഴാണ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യം ഉത്തരം നമ്മൾ ഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോൾ ബുധന് ശേഷമാണ് ചൊവ്വ വരുന്നത് ഓക്കെ അതായത് പലരും ഇത് കൊടുക്കാറുണ്ട് പലരും ഇത് വാങ്ങാറുണ്ട് പലരും ഇത് പറയാറുണ്ട് എന്തെന്നാണ് അതായത് ചില സമയത്ത് ചില ആളുകൾ ഇത് പറയും ചില സമയത്ത് ചില ആളുകൾ ഇത് കൊടുക്കും ചില സമയത്ത് ചില ആളുകൾ ഇത് വരക്കും എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ചെക്കാണ് ചെക്ക് നമ്മൾ ഈ ചെസ്സ് കളിക്കുന്ന സമയത്ത് ചെക്ക് 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 എന്ന് പറയും അല്ലേ അങ്ങനെ ചെക്ക് പറഞ്ഞ ആളാണ് വിശ്വനാഥൻ ആനന്ദ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അല്ലേ അതായത് ചെക്ക് കളിക്കുന്നത് നമ്മൾ ചെസ്സ് കളിക്കുന്ന സമയത്ത് ചെക്ക് ചെക്ക് എന്ന് പറയാറുണ്ട് പല ആൾക്കാരും ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം അത് പൈസ നേരിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ചെക്കായിട്ട് കൊടുക്കും അതുപോലെ തന്നെ ചെക്ക് പല ആൾക്കാരും വരക്കുകയും ചെയ്യുമ്പം പലയാളും വരക്കുകയും ചില ആളുകൾ പറയുകയും ചിലയാൾ കൊടുക്കുകയും ചെയ്യുന്ന എന്താണ് ഉത്തരം ചെക്കാണ് ചെക്ക് ഓക്കെ പല സ്ഥലത്തും പടരുന്നതാണ് എന്നാൽ ഒരക്ഷരം പോയാൽ പല ആളുകളുടെയും ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ എത്തിച്ചേരുന്നതാണ് എന്താണ് അതായത് പല സ്ഥലത്തും പടർന്നു പിടിക്കുന്നതാണ് ഒരക്ഷരം പോയാൽ മിക്ക ആളുകളുടെയും ജീവിതത്തിൻ്റെ അവസാന നിമിഷം എത്തിപ്പെടുന്നതാണ് എന്താണ് എന്നായിരുന്നു ചോദ്യം ഉത്തരം പല സ്ഥലങ്ങളിലും പടർന്നു പിടിക്കുന്നതാണ് ചിതൽ എന്ന് പറയുന്നത് അതിൻ്റെ ഇൽ എന്നുള്ള അക്ഷരം മറ്റേ ചിത എന്ന് പറയും നമ്മൾ മിക്ക ആളുകളും മരിച്ചു കഴിഞ്ഞാൽ ചിതയിലാണ് അവസാനമായിട്ട് എത്തുന്നത് ആ ചിതയിൽ വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ വിറയൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ദഹിപ്പിക്കുന്നത് എന്ന് പറയാം അല്ലേ അതായത് നമ്മൾ ചിതയിൽ വെക്കുക അതായത് ചിതയിൽ വെക്കുക എന്നൊക്കെ പറയാറില്ലേ അപ്പം നമ്മുടെ പല സ്ഥലത്ത് പടർന്നു പിടിക്കുന്ന സാധനമാണ് ചിതൽ അതിൻ്റെ ഇൽ എന്നുള്ള ലക്ഷണം പറ്റിയ ചിത നമ്മൾ ശേഷം അവസാനമായിട്ട് എത്തിപ്പെടുന്നതാണ് ചിതയിൽ ഓക്കെ നമ്മളറിയാതെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾ മുഷ്ടി ചുരുട്ടിയിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം വിളിക്കുമ്പോഴായി കഴിഞ്ഞാലും പക്ഷേ രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലാതെ മുദ്രാവാക്യം വിളിക്കാതെ അല്ലാതെ മിക്ക ആൾക്കാരും മുഷ്ടി ചുരുട്ടി പിടിക്കുന്നത് എപ്പോഴാണ് എന്നായിരുന്നു ചോദ്യം ഉത്തരം നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മുഷ്ടി ചുരുട്ടി നമ്മളതിൻ്റെ പൈപ്പുണ്ടല്ലോ നമുക്ക് നിൽക്കാൻ മതി ഇരിക്കാൻ എന്നൊക്കെ തേടി ഇരിക്കാം നിൽക്കുന്നൊക്കെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു പൈപ്പ് പിടിക്കണം കമ്പി പിടിക്കണം ബസ്സിലെ കമ്പി പിടിക്കണം കമ്പി ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു പൊസിഷനാണ് നമ്മൾ നിൽക്കുന്നത് അത് സ്ത്രീകളായാലും പുരുഷന്മാരൊക്കെ ആയിരിക്കുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാ ദിവസവും നിൽക്കുന്നതാണ് മുദ്രാവാക്യം ചുരുട്ടി നിൽക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ഓക്കെ പറയുമ്പോൾ പൂവുണ്ട് എന്നാൽ കാണുമ്പോൾ പൂവില്ല പറയുമ്പോൾ വാലുണ്ട് എന്നാൽ കാണുമ്പോൾ വാലില്ല ഇത് മനുഷ്യർ തന്നെയാണ് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം നമ്മളെ കോളേജിൻ്റെ അവിടെയും സ്കൂളിൻ്റെ പരിസരത്തും മറ്റ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പാർക്കിലൊക്കെ ചുറ്റിപ്പുറ്റി നടക്കുന്ന എന്നെ പോലുള്ള നമ്മളെപ്പോലുള്ള ആളുകളെയാണ് പറയുന്നത് പൂവാലൻ പൂവാലൻ എന്ന് പറയും പൂവാലന്മാർ പൂവാലന്മാരെന്ന് പറയുക അല്ലേ പെൺകുട്ടികളെ കണ്ട്രിക്ക് ഒരു ലൈൻ അടിക്കാൻ വേണ്ടി കമൻസ് പറയാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ് പൂവാലന്മാരെന്ന് പറയാം പക്ഷേ പെൺകുട്ടികൾ ഇന്നലെ പൂവാലികൾ എന്ന് പറയുന്നത് കേട്ടിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലേ അപ്പോൾ ഉത്തരം പൂവാലനാണ് പൂവാലൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ പൂവുണ്ട് പക്ഷേ പൂവാലന്മാരെ കാണുമ്പോൾ പൂവില്ല പൂവാലൻ എന്ന് പറയുമ്പോൾ പേരിൽ പറയുമ്പോൾ വാലുണ്ട് പക്ഷേ കാണുമ്പോൾ വാലില്ല മനുഷ്യർ തന്നെയാണ് ഉത്തരം പൂവാലൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ അധ്യാപക പൂർണ്ണമാകുന്നു വീണ്ടും നമുക്ക് കാണാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ